പവർവിഷന്റെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സംഗീതം ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ശ്രുതിലയവും താളാത്മകവുമായ ഗാനങ്ങൾ ശ്രവിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദകരവുമാണ്. ക്രൈസ്തവ ആരാധനാ മേഖലയിൽ സംഗീതത്തിന് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. അനുഭവങ്ങളിൽ ചാലിച്ചെഴുതിയ ഗാനങ്ങൾ ഹൃദയഹാരികളുമാണ്. തിരുവചനത്തിലെ വാക്യ ശകലങ്ങൾ കോർത്തിണക്കി ഗാനങ്ങളായി ചിട്ടപ്പെടുത്തി അങ്ങനെ ആലപിക്കുന്ന ഗാനങ്ങൾ പലപ്പോഴും സുവിശേഷകർക്കോ സുവിശേഷത്തിനോ കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഇടങ്ങളിൽ ചെന്ന് വ്യക്തികളെ രൂപാന്തരം വരുത്തിയ കഥകൾ, അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. വൈദിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവ ഗാനത്തിൻ്റെ അനന്ത സാധ്യതകളെപ്പറ്റി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഹൃദയത്തിലെങ്ങോ ഒളിഞ്ഞുകിടന്ന ആ സംഗീതത്തിൻ്റെ അഭിരുചി പരിപോഷിപ്പിച്ചെടുക്കുകയും ചെയ്ത ഫാദർ ജോൺ സാമുവലാണ് ഇന്ന് നമ്മുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഫാദർ ജോൺ സാമുവലിനെ പവർവിഷന്റെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാദർ, ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സംഗീതത്തിന് അതിൻ്റെതായ പ്രാധാന്യത എല്ലായിടത്തുമുണ്ട്, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഫാദർ സംഗീതത്തിൻ്റെ അനേക തലങ്ങളിലൂടെ യാത്ര ചെയ്ത് അനേകമായ പ്രോഗ്രാമ് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ ഫാദർ ജോൺ സാമുവൽ എന്ന വ്യക്തിയുടെ ബാല്യകാലത്തെ പറ്റി, എവിടെ ജനിച്ചു വളർന്നു എന്നതിനെ പറ്റി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? കോന്നി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ചുരുങ്ങിയ കാലയളവിൽ മാത്രമേ അവിടെ താമസിക്കാൻ സാധിച്ചുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫാമിലിയിലെ ചില പ്രത്യേക ആവശ്യങ്ങൾ പ്രകാരം തിരുവനന്തപുരം എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുകയുണ്ടായി. പിന്നെ എൻ്റെ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ ബന്ധപ്പെട്ട് അവിടെ അങ്ങ് സെറ്റിലായി. 1988 തിരുവനന്തപുരത്തേക്ക് മൂവ് ചെയ്തതാണ്. പിന്നീട് 2 വർഷം മുമ്പ് എൻ്റെ അപ്പനും അമ്മയും ദേവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയതിന് ശേഷം അവിടെ നിന്ന് തിരികെ നാട്ടിലുള്ള ഒരു കൊച്ചു ആശ്രമത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. മൈലപ്ര മാർക്കുറിയാക്കോസ് ആശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിലാണ്. അത് എൻ്റെ വല്യപ്പച്ചനായിരുന്ന ഒരു മാത്യുസ് റംബാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു വലിയ സന്യാസി സ്ഥാപിച്ച ആശ്രമമാണ്. അതുകൊണ്ട് കുട്ടിക്കാലം തൊട്ടേ ആശ്രമമായിട്ട് ബന്ധമുണ്ട്. അവിടെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹോംലി ഫീലിംഗ് ഉണ്ട്. അങ്ങനെ ആശ്രമത്തിൽ ആരാധനയും പഠനങ്ങളും കുറച്ച് സംഗീതവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വരികയാണ്. അപ്പോൾ അച്ഛൻ പത്തനംതിട്ട ജില്ലയിൽ പിച്ചുവെച്ച് നടന്ന് ആ ഒരു ഓർമ്മയിലേക്ക് മടങ്ങി ഇപ്പോൾ വന്നു ആശ്രമത്തിലായിരിക്കുന്നു. കോന്നി ജനിച്ചു വളർന്ന് ഇപ്പോൾ മലപ്പുറയിലായിരിക്കുന്നു അല്ലേ? അതെ, അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. അതെ, അവിടെ ഇപ്പോൾ ഏതെങ്കിലും ഇടവകയിൽ ശുശ്രൂഷയായിട്ടുണ്ടോ, എങ്ങനെയാണ്? ഞാൻ 2005 പുരോഹിതനായിട്ട് സ്ഥാനമേൽക്കുന്നത്, പട്ടം കിട്ടുന്നത്. അതിനുശേഷം കുറച്ച് നാൾ, ഒരു 2 കൊല്ലത്തോളം ഏകദേശം നാഗപ്പൂരുള്ള ഞങ്ങളുടെ ഒരു സെമിനാരിയുണ്ട്. അവിടെ ലിറ്റർജിക്കൽ മ്യൂസിക് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് അവിടെ സേവനം ചെയ്തിരുന്നു. അതിനുശേഷം എനിക്ക് വികാരിസ്ഥാനവുമായിട്ട് ലണ്ടനിലുള്ള സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിലേക്ക് വിടുകയുണ്ടായി. അവിടുന്നാണ് എന്നെ തിരിച്ച് ഞങ്ങളുടെ സഭ ആസ്ഥാനത്തുള്ള മീഡിയ വിഷൻ സെൻ്ററിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്നുകൊണ്ട് ആരാധന പഠനങ്ങൾ CDയിലോ അല്ലെങ്കിൽ DVDയിലോ ആക്കി അതിൻ്റെ ലിറ്റർജിക്കൽ മ്യൂസിക്കിൻ്റെ സാധ്യതകളെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിൻ്റേതായ ഡിജിറ്റൽ മീഡിയയിൽ കൂടി അവരിലെത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ചെയ്തിരുന്ന കൂട്ടത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങളാണ് പ്രോഗ്രാംസായിട്ട് രൂപാന്തരപ്പെട്ട് അവതരിപ്പിക്കുകയുണ്ടായത്. മ്യൂസിക്കുമായിട്ടുള്ള ബന്ധത്തിലാണ് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നതിനോടെയാണ് നാഗപ്പൂരിലേക്ക് കടന്നുപോകുന്നു പറഞ്ഞു. മ്യൂസിക് പഠിപ്പിക്കണമെങ്കിൽ മ്യൂസിക് അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ഈ സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ആ തുടക്കത്തെ പറ്റി ഒന്ന് പറയാമോ? കൊച്ചിലെ തൊട്ട് ഇതിനോട് താല്പര്യവും ഒരു പ്രത്യേക വാഞ്ചയൊക്കെയുണ്ട് സംഗീതത്തോട്. പക്ഷേ കുടുംബത്തിലെ സാഹചര്യം അനുസരിച്ച് അതൊരു പ്രോപ്പറായിട്ട് കുഞ്ഞുനാൾ തൊട്ടേ അതിൻ്റെ ഒരു പ്രോപ്പർ
എഡ്യൂക്കേഷൻ കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ. കോളേജിലായപ്പോഴാണ് ഞാനൊരു മ്യൂസിക് പഠിക്കാനായിട്ട് ഒരു ഗുരുനാഥൻ്റെ മുമ്പിൽ ചെല്ലുന്നത്. അത് വോക്കലും ഗിറ്റാറും പഠിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. വോക്കൽ പഠിക്കാനായിട്ട് ആദ്യം പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കീഴിലാണ് അഭ്യസനം തുടങ്ങിയത്. ഗിറ്റാർ ആ സമയത്ത് ഒരു മ്യൂസിക് സ്കൂളിൽ ചേർന്ന് പഠിച്ചു തുടങ്ങി. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നു. അന്നൊന്നും പാടുവാനുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല, മ്യൂസിക് അറിയണം എന്നുള്ളത് മാത്രമാണ്. സെമിനാരിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ അന്ന് സെമിനാരിയിൽ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അമ്പിളിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കീഴിലാണ് വോക്കൽ ഒന്ന് അഭ്യസിക്കാനിടയായത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറമായിട്ട് എനിക്ക് താല്പര്യം വന്നു തുടങ്ങിയത് ലിറ്റർജിക്കൽ മ്യൂസിക്കിനോട് തന്നെയാണ്, ആരാധനാ സംഗീതത്തോടാണ്. അത് താല്പര്യം വരാനുണ്ടായ കാരണം എന്നെ പഠിപ്പിച്ച അധ്യാപകൻ തന്നെയാണ്. ഇപ്പോൾ രണ്ട് അധ്യാപകരാണ് എന്നെ ഞാൻ അഭ്യസനം അവരിൽ നിന്നാണ് നേടിയിട്ടുള്ളത്. ഒന്ന് മരിച്ചുപോയ വലിയ കോരത് മൽപ്പാനപ്പച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അച്ഛൻ, പിന്നെ ഇപ്പോഴും സെമിനാരിയിലെയും ശ്രുതി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ശ്രുതി ലിറ്റർജി സ്കൂൾ മ്യൂസിക്കിൻ്റെ ഡയറക്ടറായിരിക്കുന്ന എം ബി ജോർജ് അച്ഛൻ എന്ന് പറയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ആ പഠിപ്പിക്കുന്ന രീതിയും ശൈലിയും ഒക്കെ ഒരുപാട് ആകർഷിച്ചിരുന്നു. അദ്ദേഹം ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് നമുക്ക് ഹൃദ്യസ്ഥമാകുവാൻ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അഭ്യസിക്കുമ്പോൾ ഈ ആരാധനാ സംഗീതത്തോട് കൂടുതൽ താല്പര്യം തോന്നി. എന്ന് മാത്രമല്ല, വ്യത്യസ്തമായി ഈ ആരാധനാ സംഗീതത്തെ എങ്ങനെ ജനറേഷൻസിലേക്ക് കൈമാറാം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ചിന്തയുണ്ടായി. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടായത് സാഹചര്യമുണ്ടായി. ഈ സംഗീതത്തിന് തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട്. സംഗീതത്തിന് ചിലപ്പോൾ പല രീതിയിൽ ഇവന് ഒരു വ്യക്തിയെ തൊടുന്നത് ഏത് രീതിയിലാണ് നമുക്കറിയില്ല, പക്ഷെ പ്രത്യേകിച്ചും ആരാധനാ സംഗീതങ്ങൾക്ക് ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുന്ന ഗാനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഗാനങ്ങൾക്ക് ഏറ്റവും മനസ്സിന് തന്നെ രൂപാന്തരം വരുത്തുന്ന ഗാനങ്ങളും ഉണ്ട് അല്ലേ? അപ്പം ഈ ഒരാഗ്രഹം ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടുനടന്നായിരിക്കുമല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഗീത ലോകത്തേക്ക് അവര് ഇങ്ങനെ പഠിക്കാൻ പോകാനുള്ള ഒരു ആഗ്രഹമൊക്കെ അന്ന് കൊച്ചുതലേ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞല്ലേ? ഉണ്ടായിരുന്നു. സംഗീതം മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അതിനെ എങ്ങനെയാണ് എൻ്റെതായ ഭാവത്തിൽ അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു അസാധ്യ ഗായകനൊന്നുമല്ല ഞാൻ. പക്ഷേ ഒരു കാര്യം ഗ്രഹിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒരു വരം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, സംഗീതത്തോടുള്ള ഒരു താല്പര്യം ഏറി വന്നത് ആരാധനാ സംഗീതം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻ്റെ ആണല്ലോ എനിക്ക് താല്പര്യം വരിക. അപ്പം അതിനകത്തെ പൂർവീയ പിതാക്കന്മാരുടെ ഇമ്പമുള്ള വരികളും അനുതാപകരമായ ഈണങ്ങളും എല്ലാം നമ്മളെ ഹഠാത് ആകർഷിച്ചിരുന്നു. അത് ചൊല്ലുമ്പോഴുണ്ടാവുന്ന അല്ലെങ്കിൽ ആരാധിക്കുമ്പോഴുണ്ടാവുന്ന ഒരു പ്രത്യേക അനുഭവ തലം അല്ലെങ്കിൽ ആരാധനാനുഭവ തലം, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു സന്തോഷം, ആധ്യാത്മിക സന്തോഷം ഇതിന് ലഭിച്ചിരുന്നതുകൊണ്ട് ഇതിനെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോകാതെ അത് കൈമാറത്തക്കവണ്ണമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടിയത്. അങ്ങനെ പ്രചോദനം കിട്ടിയ അച്ഛൻ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വളരെ ഒരു ലാർജ് സ്കെയിൽ തന്നെ ഉള്ള സിംഫണിക് ആയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അങ്ങനെ അധ്യാപകരിൽ നിന്ന് ശിക്ഷണം ലഭിക്കുകയും ആ ഒരു പുതിയ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പുതിയ തലമുറ എപ്പോഴും ഒരു പുതുമ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ സംഗീതത്തെ തന്നെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിൽ ഒരു കോൺസെർട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞു നമ്മുടെ സംഗീതത്തിന് ജീവൻ വരുന്നത് പ്രത്യേകിച്ച് അനുഭവങ്ങൾ കൂടി എഴുതിയ ഗാനങ്ങൾക്കാണെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഈ അടുത്തിടെ 2018 ജനുവരിയിലെ തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രോഗ്രാം, പ്രത്യേകിച്ച് സാധു കൊച്ചുകുഞ്ഞ് വിദേശിയുടെ ഗാനങ്ങൾ ക്രൈസ്തവ കൈരളി ഹൃദയത്തിലും മനസ്സിലും അങ്ങനെ നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ടുള്ള ഗാനങ്ങളാണ്. നമ്മൾ എപ്പോഴും എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും പാടി അങ്ങനെ ആനന്ദിക്കുന്ന ആശ്വസിക്കുന്ന ഗാനങ്ങളാണ്. ആ തലത്തിലേക്ക് അച്ഛൻ കടന്നു വരാൻ എന്താണ്, ആ ഒരു രീതിയിലേക്ക് കടന്നു വരാൻ എങ്ങനെയാണ് കാരണമായത്? ഞാന് സിംഫണി സ്റ്റൈലിലുള്ള ഒരു
പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങുന്നത് ആരാധനാ സംഗീതത്തിലൂടെയാണ്. ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനാണ്. അപ്പോൾ എൻ്റെ സഭയിലെ ആരാധനാ ഗീതങ്ങൾ എനിക്ക് വളരെയധികം ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് മനസ്സാന്തരങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട്, അനേകർക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്ര ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കും. ലമുറിയോ സഖുത്തോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ല മുറിയോ സഖുത്തോ മീൻസ് വർഷിപ്പ് ടു ദ ലോർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് സുറിയാനി വാക്കാണ്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് കർത്താവിൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ കൂടി കടന്നുപോയ സംഗതികൾ, ഒരു ആരാധന ലിറ്റർജിക്കൽ ഇയറിൻ്റെ ഓരോ ഗീതങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള സംഗതികൾ ലിറ്റർജിക്കൽ മ്യൂസിക്കിലൂടെ അവതരിപ്പിച്ച് ആ ഒരു ഫീൽ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ അളവറ്റ് പോയാൽ അത് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. ബാംഗ്ലൂരിലാണ് ആ പ്രോഗ്രാം. ബാംഗ്ലൂർ വെച്ചാണ് ആദ്യം ചെയ്തത്. അത് ആദ്യം ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും സഹായിക്കാനായിട്ട് എനിക്ക് പിന്നെ തോമസ് ജേക്കബ് കൈതയിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നെ എല്ലാ രീതിയിലും എൻ്റെ ഓർക്കസ്ട്രേഷനിലും മറ്റു കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ പ്രോഗ്രാം വളരെയധികം ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. അങ്ങനെ ഇവിടെ ഡാലസിൽ അമേരിക്കയിൽ വെച്ച് ഈ പ്രോഗ്രാം വീണ്ടും നടത്തുവാനിടയായി. അന്ന് ഓർക്കസ്ട്ര ചെയ്തത് ഇവിടുത്തെ സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ സായിപ്പുമാരാണ് വായിച്ചത്. അവരുടെ എക്സ്പീരിയൻസ് വളരെ വ്യത്യസ്തമായിരുന്നു. അവർ വളരെയധികം എക്സൈറ്റഡ് ആയി. അവരാദ്യമായിട്ടാണ് ഒരു ഈസ്റ്റേൺ മ്യൂസിക്കിൽ അവർ ഒരു സിംഫണി സ്ട്രക്ചറിൽ ഒരു ഇത് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മളുടെ ഒരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ ഒതുങ്ങി നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബിലോട്ടൊക്കെ അങ്ങനെയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയിരുന്നു ഇതിനെയൊന്ന് എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും കാണത്തക്കവണ്ണമുള്ള എന്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഞാനെപ്പോഴും കഴിവതും ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം പത്തനംതിട്ടയിൽ ഇടയാറുമുള്ള എന്ന സ്ഥലത്തുകൂടി ഡ്രൈവ് ചെയ്ത് പോകാനിടെ വന്നപ്പോൾ കൊച്ചുകുഞ്ഞു ഉദ്ദേശിയുടെ വീട് കണ്ടു. അപ്പോഴേ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുവാണ്. നിയോഗമായിരിക്കാം. ഞാൻ പെട്ടെന്ന് അതങ്ങ് വിട്ടു, എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ മുറിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, കൊച്ചുകുഞ്ഞു ഉദ്ദേശിയുടെ പാട്ടുകൾ കേൾക്കാത്ത ക്രിസ്ത്യൻ വേൾഡിൽ ആരുമില്ല. ഒരു വരിയെങ്കിലും ജീവിതത്തെ സ്പർശിക്കാത്ത ആരുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കും സ്മരണയ്ക്കുമായിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു. അതെൻ്റെ മനസ്സിൽ അങ്ങനെ വെറുതെ കിടന്നിരുന്നു. അത് അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സ്പോൺസേഴ്സായിട്ട് വരണ്ടേ, അല്ലെ? ചുമ്മാ ഇത് സംഗതി നടക്കുകയല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു നിയോഗം പോലെ ഒരു സ്ലോമോ ഓർത്തഡോക്സ് ലിറ്റേറി ടീം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, അതുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യാനിടയാവുന്നത്. അപ്പം അതിൻ്റെ ലീഡറായ മോൻസി ചെറിയാൻ എന്ന രണ്ട് പേര്, അവരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് ഈ ആശയം വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ ഈ പ്രോഗ്രാം ഏറ്റെടുക്കുകയായിരുന്നു. ഞാനിതിനുവേണ്ടി ഒരു പ്രോഗ്രാമായിട്ടല്ല സത്യം പറഞ്ഞാൽ ചെയ്തത്. കൊച്ചുകുഞ്ഞു ഉദ്ദേശിയുടെ വീട്ടിൽ പോയി, അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി, അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ പോയി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട്, അദ്ദേഹത്തിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത്രയ്ക്ക് ദൈവാശ്രയത്തിലും വിശുദ്ധിയിലും ജീവിച്ച ഒരു സന്യാസിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് വിശ്വാസം. അപ്പം ആ ഒരു ബേസിസിൽ ഞാൻ ഇവരോട് സംസാരിച്ചു, എക്യൂമിനിക്കലായിട്ട് നമുക്ക് നടത്താം, ഡിനോമിനേഷൻസ് നോക്കുകയോ വേണ്ട. മർത്തോമാ, സി എസ് ഐ, ഓർത്തഡോക്സ്, ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് വരെയുള്ള കുഞ്ഞുങ്ങളതിനകത്ത് പാടാനുണ്ടായിരുന്നു. അത് അവരെ നമ്മൾ അങ്ങോട്ട് പോയി ക്ഷണിച്ചതല്ല, അവർ ഈ പാട്ടുകളിലുള്ള ആകർഷണം കാരണം അതിൻ്റെ ആധ്യാത്മിക അനുഭൂതി അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് അവരിങ്ങോട്ട് അതിൽ സ്വമനസാല വരികയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഒരു ഇനിഷ്യേറ്റീവ് ആദ്യം ഉണ്ടാകുന്നത്. Thank you.
എനിക്കും ദുഃഖം തീരുമോ ഒന്ന് കാന്താ നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ സമസ്തമായും ആത്മക്ലേശവും എന്നു ശരമും നിലച്ച വാസ്തവം അറിഞ്ഞി സാധുര പരമസിയോടി പോകുന്നു സാധു കൊച്ചു ഉപദേശിയുടെ ഗ്രാമത്തിലെ പോയെന്നും അവരോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നു അത് തന്നെ ആ ഒരു ജീവൻ തന്നെ അച്ഛനെ ഏറ്റവും അധികം സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഗാനങ്ങളോട് മനസ്സിലാക്കുന്നു. ആ സാധു കൊച്ചു ഉപദേശിയുടെ ഗാനങ്ങളിൽ ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് അച്ഛനെ ആകർഷിച്ചിരിക്കുന്നത്? അത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ് സത്യത്തിൽ. കാരണം കൊച്ചുകുഞ്ഞു ഉദ്ദേശിയെ പറ്റി പഠിക്കുകയും അറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹം വെറുതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്നാ ഒരു പാട്ട് എഴുതിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ എടുത്ത് പാട്ട് എഴുതുകയായിരുന്നു. ഞാനും പാട്ട് എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല? ഞാനെൻ്റെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണുമായിരിക്കും ചിലപ്പോൾ അതിനകത്ത് എൻ്റെ ഇൻ്റലിജൻസ് വർക്കൗട്ട് ചെയ്ത് കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ കൊച്ചുകുഞ്ഞു ഉദ്ദേശിയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓരോ പാട്ടുകൾക്കും ഞാനതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു. അതായത് പോയ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ്, ഉറക്കം എങ്ങനെയായിരുന്നു, അദ്ദേഹം സുശേഷം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തിൽ നിന്ന് സന്യാസ തലത്തിലേക്ക് എങ്ങനെ ഉയർത്തപ്പെട്ടു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിച്ചപ്പോഴും മനസ്സിലായി കഴിയുമ്പോഴും അദ്ദേഹം വരുന്ന ഓരോ പാട്ടിനും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പാട്ടാണ് ഞാൻ മാറ്റിയിരുത്തി പറയാം ഇതാണ് നല്ലത് അല്ലെങ്കിൽ ഇത് ഇച്ചൂടെ കുറവാണ് എനിക്ക് പറയാനേ പറ്റും. ഞാൻ എൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് പറയാം അത്. അല്ലാതെ ഒരു ഇന്ന പാട്ട് ഇപ്പോൾ ഒരു ഞാൻ അതിനകത്ത് 12 പാട്ടുകളെടുത്തു, 12 എടുക്കാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 12 എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അതെ, ഇന്നും ക്രൈസ്തവ കാര്യങ്ങളിൽ പാടുന്ന ദുഃഖത്തിന്റെ പാനപാത്രം എന്നുള്ള ഗാനം തന്നെ, അല്ലെ, അതുപോലെ ആരും സഹായമില്ല എല്ലാവരും പാടൽ കണ്ടു, അതും ഞാനും വായിച്ചറിഞ്ഞ കഥകളൊക്കെ ഉള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ആ അന്നത്തെ സംഭവങ്ങളെ പറ്റി ഉള്ള എഴുത്തുകളായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇന്നും ആ ഗാനങ്ങൾ ഇന്നും ജീവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ കൂടുതലും പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ കൂടി ഒരു ആരാധന അന്തരീക്ഷ തല അവിടെ ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല, ഒരു പ്രോഗ്രാം ചെയ്തു പോയി 10 പേര് വന്നിട്ട്
ആ അജ പ്രോഗ്രാം നല്ലതായിരുന്നു എന്ന് പറയുന്നതല്ല എൻ്റെ ഉദ്ദേശം. അവിടെ ഒരു റിയൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഫീൽ, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സംഗതി അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്, അല്ല നമ്മുടെ മിടുക്കല്ല അവിടെ സംഭവിക്കുന്നത്. അപ്പോ അത് ഉണ്ടായി എന്ന് എനിക്ക് ബോധ്യമാകാൻ വേണ്ടിയായിരിക്കാം ദൈവം അതിനുള്ള ഒരു സാധ്യത ഒരുക്കി തന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ബാംഗ്ലൂരിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴും ഈ ഡാലസിൽ വെച്ച് നടത്തിയ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴും സാധുസോപാനം കഴിഞ്ഞപ്പോഴും എനിക്ക് അനേകം ഇമെയിൽസും അല്ലെങ്കിൽ നേരിട്ട് വന്നും യുവാക്കളാണ് കൂടുതൽ, യുവതി യുവാക്കൾ കൂടുതൽ വന്നിട്ട് അടുത്ത് വന്നിട്ട് എന്നോട് പറയാറുണ്ട്, അവരുടെ എക്സ്പീരിയൻസസ് പറയാറുണ്ട്. ഈ സാധുസോപാനം കഴിഞ്ഞ് ഒരു പയ്യൻ എൻ്റെ അടുത്ത് ഓടി വന്നു, സ്റ്റേജിൻ്റെ പുറകിൽ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛ ഐ വാസ് ഫീലിംഗ് ലൈക്ക് ഐ വാസ് ഇൻ എ ഫ്രാഗ്രൻസ് മോഡ്. എന്ത് ഫ്രാഗ്രൻസാണ് അച്ഛൻ ഇവിടെ സ്പ്രേ ചെയ്തതെന്ന് ചോദിച്ചു. പറഞ്ഞു ഫ്രാഗ്രൻസ് ഒന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഫീലായിരിക്കാം, സൈക്കോളജിക്കൽ ഫീലായിരിക്കാം, എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ എക്സ്റ്റാറ്റിക് ഫീൽ വന്നു. അത് മതി, ഒരാൾക്ക് കിട്ടിയോ അത് മതി, എല്ലാവരും അത് ആസ്വദിച്ചു. അവരുടെ കണ്ണിൽ നിന്ന് ചില പാട്ടുകൾ പാടുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ജലധാര വന്നു. ലമുറിയോത്സവം നടത്തുന്ന സമയത്ത് ദുഃഖവെള്ളിയാഴ്ചയുടെ ശേഷം വന്നപ്പം എനിക്ക് കേൾക്കാമെന്ന് ജനങ്ങളുടെ വിങ്ങിപ്പൊട്ടൽ, കർത്താവിൻ്റെ ക്രൂശിമരണം ആരാധനാ സംഗീതത്തിലൂടെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആ രീതിയിൽ അവർക്ക് കൊടുക്കുമ്പോൾ അവരതിനെ ഉൾക്കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എനിക്ക് ദർശിക്കാം. ഞാൻ പറഞ്ഞു ഇതേ സംഗതി തന്നെയാണ് നമ്മൾ പള്ളികളിൽ ആരാധിക്കുന്നത്, അവിടെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കണ്ണുനീര് പൊഴിക്കേണ്ടത് എന്ന് ഞാൻ അവരോട് പറയുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഈ സാധുസോപാനത്തെ പറ്റി നമ്മൾ അല്പമായി സംസാരിച്ചു എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ഈ സാധുസോപാനത്തിൽ സാധു കൊച്ചുഞ്ഞുപദേശിയുടെ 12 ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പാടുകയുണ്ടായെന്ന് പറഞ്ഞു, അവതരിപ്പിക്കുകയുണ്ടായെന്ന് പറഞ്ഞു. ആ അതിൽ 50 മ്യൂസീഷ്യൻസ്, 100 കോയർ മെമ്പേഴ്സ് അല്ലേ, അതിനെപ്പറ്റി അല്പം കൂടി ഒന്ന് വിശദീകരിച്ചാൽ അതിൻ്റെ ആ ലാർജ് സ്കെയിൽ എങ്ങനെയാണ് അത്രയും ഒരു കോൺസെപ്റ്റ് അവിടെ ഓർഗനൈസേഷൻ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഞാൻ നടത്തിയതിൽ ഏറ്റവും വലിയ പ്രോഗ്രാം ഇതാണെന്ന് തോന്നുന്നു, സൈസ് വൈസ് അത്രയേ ഉള്ളൂ. സത്യത്തിൽ ആദ്യം നടത്തുമ്പോഴാണ് നമുക്കൊരു ചലഞ്ച് ഉണ്ടാകുന്നത്. ഇതെനിക്ക് അത്രയും ചലഞ്ചായിട്ട് തോന്നിയില്ല, കാരണം അത് ഞാൻ യൂസ്ഡായി. അതുകൊണ്ട് സിംഗേഴ്സിനെ സെലക്ട് ചെയ്യുന്നതും അവരെ പഠിപ്പിക്കുന്നതുമാണ് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം. ഓർക്കസ്ട്രാക്കാർക്ക് അവരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് അവർ എത്ര പേരുണ്ടെന്ന് ഫിക്സ് ചെയ്ത് എനിക്ക് ഇത്ര ഇൻസ്ട്രുമെൻസ് വേണം. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരുന്നത് ഫസ്റ്റ് വയലിൻ, സെക്കൻഡ് വയലിൻ, വയോള, ഫ്ലൂട്ട്, ഓബോ, സാക്സ്, പിന്നെ ഡബിൾ ബാസ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇത്രയും സംഗതികളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആളെ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വയലിന് എത്ര വേണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് 50 പേര് വേണമെങ്കിൽ 50 പേര് വേണം, 10 പേരെങ്കിൽ 10 പേര്. എനിവേസ് എല്ലാം കൂടെ 50 പേരെയാണ് ഞാൻ ഡിപ്ലോയ് ചെയ്തത്. ഫസ്റ്റ് വയലിനും സെക്കൻഡ് വയലിനും വയോളയും ഫ്ലൂട്ടും ചെല്ലോയും, ആ ചെല്ലോയും ഉണ്ട്, ചെല്ലോയും ഡബിൾ ബാസും സാക്സോഫോണും എല്ലാം കൂടെ ചേർത്ത് 50 പേര് ഡിപ്ലോയ് ചെയ്തു. ലമുറിയ സ്വത്തേക്ക് 20 പേരെ വെച്ചേ ഉണ്ടായിരുന്നത്, 20-25 പേരെ വെച്ചുണ്ടായിരുന്നുള്ളൂ. അവരെ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ചലഞ്ച് അല്ല. നമ്മൾ ഓർക്കസ്ട്ര ഉണ്ടാക്കി, ഓർക്കസ്ട്രേഷൻ ചെയ്ത് അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി ഇവരെ കൊടുത്ത് അവരുടെ കൂടെ ഒന്നോ രണ്ടോ ട്രെയിനിങ് മാത്രം അവരുടെ കൂടെ ഇരുന്നാൽ മതി, ബാക്കി അവർ നോക്കിക്കോളും, പിന്നെ ഫൈനൽ ട്രെയിനിങ് വന്നാൽ മതി. പക്ഷേ ഇതിൻ്റെ വോയിസ് ഹാർമണിയും അതുപോലുള്ള കാര്യങ്ങളും മറ്റും സിംഗേഴ്സിനെ പഠിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പ്രത്യേകിച്ചും ഞാൻ സെലക്ട് ചെയ്ത അമച്വർ സിംഗേഴ്സാണ്, അതേ ഉള്ളൂ. ട്രിവാൻഡ്രം റീജിയനിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു, എല്ലാ പള്ളികളിൽ നിന്നും ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു. പിന്നെ 10 കാതലിക്കറ്റ് കോളേജിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങളെ എനിക്ക് തരാമെന്ന് പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, അവരെയും സെലക്ട് ചെയ്തു. പിന്നെ തിരുവല്ല ബിലീവേഴ്സ് ചർച്ചിൻ്റെ പിന്നെ ഒരു ടീം സിംഗേഴ്സ് വന്ന് ഇതിനകത്ത് സഹകരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് സഹകരിക്കാമെന്ന് പറഞ്ഞ ആരെയും ഞാൻ നിരാശപ്പെടുത്തിയില്ല. ഇത് മാക്സിമം കോപ്പറേഷൻ എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു ദിവസം തിരുവല്ലായി പോയി പഠിപ്പിക്കും, ഒരു ദിവസം ട്രിവാൻഡ്രത്ത് പോയി പഠിപ്പിക്കും, ഒരു ദിവസം പത്തനംതിട്ട കോളേജിൽ പോയി പഠിപ്പിക്കും. ഇങ്ങനെ ഒരു വലിയ ഓട്ടമായിരുന്നു. അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് വാസ് എ ബെറ്റർ വൺ. അത് ദൈവത്തിന്റെ കൃപ. പ്രത്യേകിച്ച് അതുപോലെ അച്ഛൻ നേരെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു വ്യക്തിക്കെങ്കിലും അതൊരു മാറ്റം വന്നെങ്കിൽ ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. അതിനകത്തൊരു വലിയ ദൈവസാന്നിധ്യം ഉണ്ടായി എനിക്ക് ബോധ്യമുള്ള 2-3 അനുഭവങ്ങളുണ്ട് അവിടെ.
ഒന്ന് ജനുവരി മാസത്തിലായിരുന്നു നടത്തിയത്. ജനുവരി മാസം സാധാരണ മഴയുള്ള ദിവസമേ മാസമേ അല്ല. അപ്പോൾ ട്രിവാൻഡ്രത്തെ പ്രശസ്ത സൗണ്ട് എഞ്ചിനീയർ, ട്രിവാൻഡ്രത്തെ നല്ല, ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് സൗണ്ട് എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യ, ടെന്നീസിനെയാണ് സൗണ്ട് എഞ്ചിനീയറിംഗിന് വിളിച്ചത്. അപ്പോൾ ടെന്നീസിന് ഇത് ഓപ്പൺ എയറാണ്. അപ്പോൾ ഭയങ്കര വെയിലാണ് ഈ ഈ ഗ്രൗണ്ടിൽ പകൽ സമയത്ത്. അപ്പോൾ തലേന്ന് രാത്രിയിൽ ഇത് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെയിലത്ത് കിടന്ന് പണിയാൻ പറ്റത്തില്ല. തലേന്ന് രാത്രിയിൽ ഈ ഓഡിറ്റോറിയം ആർക്കോ ഇവര് റെന്റ് ചെയ്തു. റെന്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സൗണ്ട് സിസ്റ്റം ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി പകല് വെയിലത്ത് കിടന്ന് പണിയുക എന്നുള്ളതേ ഉള്ളൂ. അത് വലിയ പാടാണ്. രാവിലെ ആയപ്പോൾ ഭയങ്കര മഴ, ഒരിക്കലും ഇല്ലാത്ത പോലെ മഴ. മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു പ്രോഗ്രാം നടക്കത്തില്ല, അത് അമ്മാതിരി മഴ, ഓപ്പൺ എയറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഞാനന്ന് രാവിലെ ഞായറാഴ്ചയാണ്, വിശുദ്ധ കുർബാന ചൊല്ലി കഴിഞ്ഞ് ദൈവത്തോട് നമുക്ക് പറയാം എന്നുള്ളതാണ്. പിന്നെ വിശ്വസിച്ചു ഇത് നടക്കും, കൊച്ചുഞ്ഞു ദേശിയുടെ പ്രാർത്ഥനയുണ്ട്. ഏതായാലും 9 മണിയായപ്പം കാർമേഘം മൂടി ഇങ്ങനെ ഓൾ ത്രൂ ഔട്ട് നമ്മളുടെ ഒരു സെറീൻ അറ്റ്മോസ്ഫിയർ, എന്താ തണുത്ത ഒരു അറ്റ്മോസ്ഫിയർ. ആ ടെന്നീസിന് വളരെ ശാന്തമായിട്ട് നിന്ന് വെയിൽ കൊള്ളാതെ അതെല്ലാം നടത്തി, മഴയോ ഒരു തുള്ളി വെള്ളമോ വീഴാതെ പ്രോഗ്രാം കഴിയുന്നിടം വരെ അവിടെ ശാന്തമായിട്ടുള്ളൊരു സ്മൂത്ത് അന്തരീക്ഷം. തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കൾക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണ് എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ പ്രോഗ്രാമിന് അത്രയും ആ ഒരു പ്രകൃതി നൽകിയ ഒരു കുളിർമേൽ. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു, അത് മനസ്സിലാവും. അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛൻ സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു ഗാനങ്ങൾ, അനേക ഗാനങ്ങൾ ഇങ്ങനെ ഓർക്കസ്ട്രേഷൻ ചെയ്യാതെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്തു. അതിനിടയ്ക്ക് ഒരു വാചകം പറഞ്ഞു, ഞാനും ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗാനങ്ങൾ എഴുതിയ ഗാനങ്ങൾ എത്ര ഗാനങ്ങൾ എഴുതി, അത് ഏതെങ്കിലും ഒരു ഗാനം ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് 4 വരി പാടിയാലും വളരെ അനുഗ്രഹമായിരിക്കും. ഞാൻ അങ്ങനെ പാട്ട് ഒരുപാട് എഴുതുന്ന ആളല്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുത്തി കുറിക്കാറുണ്ട്. അതാരും എൻ്റെ സ്വകാര്യ സ്വത്ത് മാത്രമാണ്, ഞാൻ പുറത്തോട്ട് അധികം ഇടാറില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ എഴുതി വച്ചിരുന്ന 3-4 ഗാനങ്ങൾ, എന്നാൽ അതൊന്ന് ഓർക്കസ്ട്ര ചെയ്ത് നല്ല സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചാണ് 3-4 ഗാനങ്ങൾ. ഒന്ന് വേണുഗോപാൽ 2 പാട്ട് പാടി, ബിജു നാരായണൻ 2 പാട്ട് പാടി. ഈ പാട്ടെല്ലാം 2-3 വർഷം മുമ്പാണ് റെക്കോർഡ് ചെയ്തത്, 2 വർഷം മുമ്പാണ് റെക്കോർഡ് ചെയ്തത്. അതേസമയം ഇത് എഴുതി വെച്ചത് 10 വർഷം മുമ്പാണ്. അതായത് ഞാൻ ലണ്ടൻ പള്ളിയിലോട്ട് വികാരിയായിട്ട് പോകുന്ന സമയത്ത് അവിടെ എനിക്ക് വളരെ വ്യത്യസ്തമായ പുതിയൊരു പ്രദേശമാണ്. ഞാൻ ആദ്യമായിട്ടൊരു വെസ്റ്റേൺ കൺട്രിയിൽ, അതിൻ്റേതായ എന്താ പറയുന്നത്, നമുക്ക് അവിടുത്തെ കൾച്ചർ അറിയത്തില്ല, ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല. ഞാൻ അവിവാഹിതനായ ഒരു വട്ടക്കാരനാണ്. അപ്പം ഒറ്റയ്ക്കൊരു പള്ളിയിൽ തന്നെ താമസിക്കുകയാണ്. അപ്പം ആ സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ചില ചിന്തകൾ, എനിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് വന്ന് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ചില ചിന്തകളൊക്കെ കടന്നു പോയപ്പോൾ എഴുതിക്കുറിച്ച് 1-2 പാട്ടുകൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിൽ 4 എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഓർത്തഡോക്സ് പ്രൈസസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഈ എൻ്റെ പാട്ടുകളും ഈ സാധുസോപാനത്തിൻ്റെ വർക്കുകളും എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതാണ് വേണുഗോപാലിനെ കൊണ്ട് നീതി സൂര്യനെ കനിവിൻ്റെ നാളമേ എന്നൊരു പാട്ട്. അത് ഒരുവിധം ജനശ്രദ്ധ ആകർഷിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ നമ്പർ ഓഫ് വ്യൂവേഴ്സ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ. പിന്നെ ബിജുനാരനെ കൊണ്ട് 2 പാട്ട് പാടിച്ചു. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ പരിമിതമായ ശബ്ദത്തിൽ കുറച്ച് പാടിയിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളു. അതൊരു കൂടുതലും എന്നെ ചെയ്ത് അവതരിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. വർക്ക് ചെയ്ത് അതിന് ഹാർമോണിയൊക്കെ ഉണ്ടാക്കി അത് പഠിപ്പിച്ച് അത് അവർ മറ്റുള്ളവരെ കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കൂടുതൽ താല്പര്യം. അപ്പോൾ ആ ഗാനം നീതി സിന് അത് തന്നെ ആയിക്കോട്ടെ. ഒരു 4 വരികൾ ഞങ്ങൾ 4 വരി നോക്കാം. നീതി സൂര്യനെ കനിവിൻ്റെ നാളമേ നിറവാർന്ന ദീപ്തിയാം നാഥ ിയാലുള്ളിലെന്നും നിറയണേ നിൻ ശോഭയാലന്തരംഗം ജ്വലിക്കണേ
തീർച്ചയായിട്ടും അതിന്റെ ആ എഴുതാൻ തന്നെ ഉള്ള ആളുടെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് വേറെ പ്രത്യേകത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഒന്നുമില്ലാതെ ഞാൻ പിറന്നീ മണ്ണിൽ നിന്നും ഞാൻ നീങ്ങും, ഈ മണ്ണോടു ചേരുന്ന നശ്വര ജീവിതമായ. ഒന്നുമില്ലാതെ ഞാൻ പിറന്നീ മണ്ണിൽ നിന്നും ഞാൻ നീങ്ങും, ഈ മണ്ണോടു ചേരുന്ന നശ്വര ജീവിതമായ. നാഥ എന്നെ താങ്ങിടണേ, അന്നാളിൽ ഞാൻ നിൻമുഖം ദർശിപ്പനായ എഴുന്നേൽക്കാം. നിൻ സാന്ത്വനം എന്നന്തരംഗങ്ങളിൽ എന്നു വലിയ. ഒരു ക്രിസ്തീയ പ്രത്യാശയാണല്ലോ നമ്മൾ, നമ്മുടെ ഉയർപ്പിലെ നമ്മൾ ദൈവത്തിന്റെ മുഖം കണ്ട് നമ്മൾ ഇന്നും ആരാധിക്കുന്നുള്ള ആ വരികളാണല്ലോ അച്ഛൻ എഴുതിയത്. അതെ, അപ്പൊ തീർച്ചയായിട്ടും ഈ ഗാനങ്ങൾ അനേകർക്ക് ആശ്വാസമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇനിയും ആശ്വാസമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം തുണച്ചാൽ തീർച്ചയായിട്ടും. നമ്മള് സാധുസോപാനത്തെ പറ്റി പറഞ്ഞു. ജനുവരിയിൽ അങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം നടത്താൻ ദൈവം സഹായിച്ചു. അടുത്ത പ്രോഗ്രാം, അടുത്ത പ്രോജക്റ്റ് എന്നാണ് ഇപ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ചില സമയത്ത് ദൈവം ചില സാധ്യതകൾ എനിക്ക് ഒരുക്കി തന്ന് തരുന്ന അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത്രയും പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ കുറച്ച് നാളായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നൊരു സംഗതിയാണ് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ക്രിസ്തുമസ് ഈവ് സംഘടിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ക്രിസ്തുമസ് ഈവിന് ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കാണാറുണ്ട്. എല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായ പ്രോഗ്രാമുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാം ഏകദേശം ഒരുപോലത്തെ സിമിലർ പ്രോഗ്രാംസ് ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഉണ്ടാകുമായിരിക്കാം, എനിക്കറിയത്തില്ല. ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ നല്ല മ്യൂസീഷ്യൻസ് ഇഷ്ടംപോലെ ഉണ്ട്. തീർച്ചയായിട്ടും ചിലപ്പോൾ അവർക്ക് അതിനുള്ള സാധ്യത കിട്ടാത്തതുകൊണ്ടായിരിക്കും അവർക്ക് അത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം എൻ്റെ മനസ്സിൽ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ക്രിസ്മസ് സിംഫണി ചെയ്യണമെന്നുള്ളത്. പക്ഷെ ആര് മുന്നോട്ട് വരും, അതാണ് പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് മൂന്ന് മാസം മുമ്പ് ഞങ്ങളുടെ തന്നെ മസ്കറ്റ് ഇടവകയിൽ നിന്ന് ഒരു അവിടുത്തെ പ്രതിനിധി എന്നോട് ഇങ്ങനൊരു കാര്യം സംസാരിച്ചു. അവർക്ക് ഒരു പുതിയ വെറൈറ്റി ക്രിസ്മസ് പ്രോഗ്രാം ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് അവരോടത് പറഞ്ഞില്ലെങ്കിലും ഞാൻ പെട്ടെന്ന് എനിക്ക് ദൈവം നേരത്തെ തോന്നിച്ചിരുന്ന അതുമായിട്ട് കണക്ട് ചെയ്തു. ദൈവം എത്ര വലിയ പ്രോഗ്രാം നടത്താനുള്ള സാധ്യത, അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പം ആൾക്കാർ വലിയ സംഗതി പ്രതീക്ഷിക്കും, അത്രയൊന്നും ഇല്ല. ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും എങ്കിലും അച്ഛന്റെ അനുഭവത്തിൽ നിന്ന് അച്ഛന് മനസ്സിലാക്കാൻ കഴിയുന്ന എളിയ ആരംഭത്തിൽ തുച്ഛീകരിക്കാത്ത ദൈവമാണ് ആഗ്രഹത്തെ. അത് വളരെ അത് കാരണം നമ്മൾ പ്രയത്നിച്ചാൽ നമ്മുടെ ചിന്തയും നമ്മുടെ പ്രയത്നവും ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റൂല. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫേസ് ടു ഫേസ് പ്രോഗ്രാം റാപ്പ് അപ്പ് ചെയ്യേണ്ട സമയം നമുക്കായിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മുടെ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിലപ്പോഴുള്ള ആഗ്രഹങ്ങൾ ഏത് തലത്തിലായിരിക്കാം ആഗ്രഹങ്ങൾ കാണും, ദൈവത്തെ പുകഴ്ത്താനോ വാഴ്ത്താനോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ദൈവിക വേല ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവാക്കൾ, പ്രത്യേകിച്ച് അച്ഛൻ കൂടുതലും യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ് അച്ഛൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഉപദേശം നൽകാനുള്ളത്? ഉപദേശം നൽകുവാൻ ഞാൻ ആളല്ല സത്യത്തിൽ, കാരണം ഒരുപാട് ബലഹീനതകളും കുറവുള്ളൊരു ഒരു പുരോഹിതനാണ്. എന്നാലും ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് യുവാക്കൾക്ക് ആധ്യാത്മിക രംഗത്ത് ഏറെ സാധ്യതയുള്ള സമയമാണ്. ആ സാധ്യത ഒന്നുകിൽ ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ താഴ്ചയ്ക്കോ ആവാം, രണ്ടിനും ഒരുപോലെ സാധ്യതയുള്ളതാണ്. ഒന്നിൽ നിലം പൊത്തി വീഴാം, അല്ലെങ്കിൽ ചിറകടിച്ച് ഉയരാം. ഈ രണ്ട് സാധ്യതകളും ഒരുപോലെ മുമ്പിലുണ്ട്, ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് കൂടെ എന്നോട് തന്നെ വീഴ്ചകൾ മുമ്പിൽ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാൻ നമ്മൾ കാലെടുത്ത് മുമ്പോട്ട് വെച്ചാൽ ദൈവം ആ കാല് താങ്ങിക്കൊള്ളും, ശക്തീകരിക്കും, സഹായിക്കും.
വീഴുമായിരിക്കാം, അവിടെ നിലനിൽക്കട്ടെ. നീതിമാൻ വീണാലും നിലംപരിചാകില്ല, യഹോവാവിനെ താണു. അതാണ് വാക്യം, അതാണ് എൻ്റെ അടിസ്ഥാന പ്രമാണവും. അതെ അതെ, നല്ല ഒരു ഉപദേശമാണ് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത്, നല്ലൊരു തത്വമാണ് പറഞ്ഞത്. ജീവിതത്തിൽ നമ്മൾ ശ്രമിക്കുക, ശ്രമിച്ചിട്ട് നമ്മൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ നമ്മുടെ കൈപിടിച്ച് നമ്മളെ വഴിനടത്ത് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുമെന്ന് പ്രത്യേകിച്ച് അച്ഛൻ്റെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫാദർ ജോൺ സാമുവൽ ഇത്രയും നേരം പവർവിഷൻ പ്രേക്ഷകരോട് തങ്ങളുടെ പ്രവർത്തനത്തെപ്പറ്റി അല്പമായ കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയായ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. പ്രത്യേകിച്ച് അച്ഛൻ ഒരു വേറിട്ട രീതിയിൽ ചിന്തിച്ച് പ്രത്യേക സംഗീതത്തിൻ്റെതായ പ്രത്യേക തലങ്ങളിൽ കൂടി കടന്നുപോയി നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും വളരെ ഒരു ലാർജ് സ്കെയിൽ തന്നെ ഞാൻ പറയുകയാണ് ഒരു സിംഫോണിക്ക ഉള്ള ഒരു ഓർക്കസ്ട്രേഷൻ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിപാടി അവിടെ ചെയ്യുകയുണ്ടായി. തുടർന്ന് വരുന്ന പരിപാടികളിൽ ദൈവത്തിൻ്റെ സകലവിധ ആശീർവാദങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ചെലവഴിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി പവർവിഷൻ ചാനലിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എളിയ ഒരു പുരോഹിതനെ മാനിക്കാൻ ശ്രമിച്ചതിൽ അല്ലെങ്കിൽ എന്നെ അന്വേഷിച്ചു വന്ന് കണ്ടുപിടിച്ചതിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. എല്ലാം ദൈവമോത്തിനായി തീരട്ടെ. എല്ലാ നമ്മുടെ പ്രയത്നങ്ങളും നമ്മളുടെ പ്രവർത്തനങ്ങളും തമ്പുരാൻ്റെ ഹിതമനുസരിച്ചും അവൻ്റെ നാമോത്തിനുമായി തീരട്ടെ. നന്ദി, നമസ്കാരം. ജീവിതത്തിൻ്റെ തുറകളിൽ വീണ്ടും വേറിട്ട പാതകളിലൂടെ അല്ലെങ്കിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അടുത്ത വ്യക്തിയുമായി വീണ്ടും സന്ധിക്കുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.